രാജ്യത്ത് പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ വ്യവസായ വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തത്തിന് വൻ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വർഷങ്ങളായി ഏറ്റവും വലിയ പ്രതിരോധ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രതിരോധ ഉൽപാദനത്തിൽ വലിയ ശേഷി രാജ്യത്തിനുണ്ടെന്നും ആവശ്യമായ ശ്രദ്ധ ഈ മേഖലയ്ക്ക് നൽകാനായിട്ടില്ലെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രതിരോധ നിർമ്മാണത്തിൽ 74% വരെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള തീരുമാനം വലിയ മുന്നേറ്റത്തിന് കാരണമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രക്ഷാക്ഷേത്രമേ ദേശമേ ഏക് നയി മാനസികത ഹം സബ് അനുഭവ കർ രഹേ ഹേ ഏക് നയി മാനസികത കാ ജന്മ ഹുവാ ഹേ ആധുനിക ഓർ ആത്മനിർഭർ ഭാരത് കെ നിർമ്മാണ കെ ലിയേ रक्षा क्षेत्र में आत्मविश्वास की भावना अनिवार्य है. बहुत लंबे समय से देश में चीफ ऑफ डिफेंस स्टाफ की नियुक्ति पर विचार किया जा रहा था लेकिन निर्णय नहीं हो पा रहा था. यह निर्णय नए भारत के आत्मविश्वास का प्रतीक है. പ്രതിരോധ മേഖലയിലെ പരിഷ്കരണത്തിന്റെ പ്രാധാന്യം ഏറി വരികയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ 2020 പ്രതിരോധ നിർമ്മാണം സംബന്ധിച്ച കരട് രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആത്മനിർഭർ ഹോണാ യഹ് ഏക് രാഷ്ട്രീയ ആഹ്വാൻ ഹേ ജിസേ ഹമേ ഏക് രാഷ്ട്രീയ അഭിയാൻ കേ രൂപ് മേ ബദൽനേ കാ ഭി സങ്കൽപ് ലേനാ ഹോഗാ. സാഥിയോ സർക്കാർ നേ ഡിഫൻസ് സെക്ടർ മേ ഭി ആത്മനിർഭർതാ കോ ബഢാവാ ദേനേ കേ ലിയേ लगातार कई बोल्ड पॉलिसी रिफॉर्म्स किए. जैसा कि आप जानते हैं इनमें आर्डिनेंस फैक्ट्री बोर्ड का कार्पोरेटाइजेशन, उत्तर प्रदेश और तमिलनाडु में 2 डिफेंस कॉरिडोर्स की स्थापना, ऑटोमेटिक रूट के द्वारा 74% एफडीआई अलाउ करने का फैसला यह शामिल है. വിവിധ മേഖലകളുടെ വികസനത്തിലൂടെ ലോകത്തിന് സംഭാവന ചെയ്യാൻ ആത്മനിർഭർ ഭാരത് സഹായകമാകുമെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. 101 പ്രതിരോധ സാധനങ്ങളുടെ ഇറക്കുമതി നിരോധിച്ചതുപോലുള്ള ധീരമായ ചില നയപരിഷ്കാരങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രതിരോധ വ്യവസായ വെബിനാറിൽ വ്യക്തമാക്കി. കൂട്ടായ പരിശ്രമത്തിലൂടെ മേക്ക് ഇൻ ഇന്ത്യ മാത്രമല്ല മേക്ക് ഫോർ വേൾഡ് എന്ന നേട്ടവും കൈവരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ആത്മനിർഭർ ഭാരതിന് സായുധ സേന പ്രതിജ്ഞാബദ്ധമാണെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞു. തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ഉപയോഗിച്ച് യുദ്ധങ്ങളിൽ വിജയിക്കുന്നതിനേക്കാൾ വലിയ സംതൃപ്തി മറ്റൊന്നും നൽകില്ലെന്നും ബിപിൻ റാവത്ത് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.